ഓം ശ്രീ സായിരാം. അന്ന് ഭഗവാൻ കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഹോസ്റ്റലിൽ വരുന്നുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. വിദ്യാർത്ഥികൾ അത് കേട്ട് വളരെ ഉത്സാഹത്തിലായി. അവർ ഹോസ്റ്റലിലെല്ലാം ഒരുക്കി ഭഗവാനെ കാത്തിരുന്നു. ഭഗവാൻ എത്തി, വിദ്യാർത്ഥികൾ സ്വാമിയെ സ്വീകരിച്ചു. അതിലൊരു കുട്ടി നിരന്തരം ഗണപതിയോട് പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് ജ്ഞാനവും സദ്ബുദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ ഭഗവാനെ എന്ന്. സ്വാമി ഹോസ്റ്റലിലെത്തി. ഭഗവാൻ ഒരുക്കിയിരുന്ന ആ സിംഹാസനത്തിലിരുന്നു. കുട്ടികൾ സ്വാമിയുടെ അരികിലുമിരുന്നു. ഭഗവാൻ മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. പുട്ടപ്പുറത്തിയിൽ വരുന്നവരെല്ലാം എന്നോട് പ്രാർത്ഥിക്കുന്നു, വിവാഹം, ജോലി, ജോലിക്കയറ്റം, വണ്ടി, വീട്, മക്കൾ, തെരഞ്ഞെടുപ്പിൽ വിജയം, പ്രധാനമന്ത്രി പദം കിട്ടാനുള്ള ആഗ്രഹം, ഇങ്ങനെ പോകുന്നു ഇവിടെ വരുന്നവരുടെ പ്രാർത്ഥനകൾ. പക്ഷേ ഇതൊക്കെ കിട്ടിയാലും അതിൻ്റെ കൂടെ അവർ ചോദിക്കാത്തതും കിട്ടും, അതായത് ക്ലേശങ്ങൾ. പണമേറിയാൽ ടാക്സ് പ്രശ്നം നേരിടേണ്ടി വരും. പേരും പെരുമയും ഉണ്ടായാൽ അസൂയയും ശത്രുതയും ഉണ്ടാകും. ഇങ്ങനെ ഓരോ നല്ലതെന്ന് തോന്നുന്നതിൻ്റെ പുറകിലും ഓരോ ക്ലേശങ്ങളും ദുരിതങ്ങളുമുണ്ട്. ഒന്ന് നിർത്തിയിട്ട് സ്വാമി പുഞ്ചിരിയോടെ പറഞ്ഞു, ചിലർ സദ്ബുദ്ധിയും ജ്ഞാനവും എന്നോട് ചോദിക്കുന്നു. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുള്ള വിദ്യാർത്ഥി അത് കേട്ടൊന്ന് വിളറി. സ്വാമിയുടെ അമ്പ് തനിക്ക് നേരെയാണല്ലോ എന്ന് ഭയന്നു. ഇനി തന്നോട് ചോദ്യം ചോദിക്കുമോ എന്നും അദ്ദേഹം ചിന്തിച്ചുപോയി. മാത്രമല്ല, ഗണേശനോടുള്ള തൻ്റെ പ്രാർത്ഥന സ്വാമിയും കേൾക്കുന്നുണ്ട് എന്നും വ്യക്തമായി മനസ്സിലായി. ഈ സമയം സ്വാമിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. നോക്കൂ, ജ്ഞാനത്തിനും സദ്ബുദ്ധിക്കും നിങ്ങൾ ചോദിക്കുന്നില്ലേ, അതും ശരിയായ പ്രാർത്ഥനകളല്ല. ജ്ഞാനം ചോദിച്ചാൽ നിങ്ങൾക്കത് കിട്ടും, പക്ഷേ അതിനൊപ്പം ദാരിദ്ര്യം കൂടി ലഭിച്ചേക്കാം. സദ്ബുദ്ധി ചോദിച്ചാൽ അതും കിട്ടും, പക്ഷേ അതുകൊണ്ട് ഭഗവാനെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥനയുടെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം, ഇങ്ങോടടുത്തിരിക്കൂ എന്ന് ഭഗവാൻ അരുളി. കുട്ടികൾ ആകാംക്ഷയോടെ നിരങ്ങി ഭഗവാന്റെ സിംഹാസനത്തോട് ചേർന്നിരുന്നു. സ്വാമി തുടർന്നു, എന്നെ ലഭിക്കാനായി പ്രാർത്ഥിക്കുക, എന്നെ മാത്രം. ഭഗവാനെ ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? ധനം, കീർത്തി, ആരോഗ്യം, പദവി, ജ്ഞാനം, സദ്ബുദ്ധി, ഇതെല്ലാം ഭഗവാന്റെ കയ്യിലുണ്ട്. ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കെല്ലാം അത് ലഭിക്കും. ഇതൊരു പാക്കേജ് പദ്ധതിയാണ്. അതായത് ഈശ്വരനോട് ചോദിച്ചാൽ ഈശ്വരൻ്റെ കയ്യിലുള്ളത് എല്ലാം തരിക എന്നതൊരു പാക്കേജാണ്. അതുകൊണ്ട് ഭഗവാന് ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാമിയുടെ പുതിയ പാക്കേജ് നമുക്ക് സ്വീകരിക്കാം. നമ്മെ അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യ സായി ബാബാജി കി ജയ്.